ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എംഫോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഹോം മെയ്ഡ് സ്പീക്കർ എങ്ങനെ നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ട് അത് വളരെ സിമ്പിളായ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ് വെറുതെ അലമ്പാക്കുന്നില്ല, നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകും. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു പെർമനൻ്റ് മാഗ്നറ്റ് ആണ്, പിന്നെ ഒരു കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് വേണം. അതിനുശേഷം നമുക്ക് ആ കാർഡ്ബോർഡിൻ്റെ ഷീറ്റിലേക്ക് നമ്മുടെ കയ്യിലുള്ള മാഗ്നറ്റിൻ്റെ പീസ് ഒട്ടിച്ച് വെക്കാം. ഇപ്പോൾ ഈ ഒരു ഷേപ്പ് തന്നെ വേണമെന്നില്ല, നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് പല ഡിസൈനിലുള്ള മാഗ്നറ്റ്സ് എടുക്കാം. അതിനുശേഷം ഒരു ചാർട്ട് പേപ്പർ എടുത്ത് ഒരു ബാറ്ററിയിൽ ഇതേപോലെ ചുരുട്ടിയെടുക്കാം. അത് നമ്മളെടുക്കുന്ന മാഗ്നറ്റിൻ്റെ സൈസിനനുസരിച്ച് വ്യത്യാസം വരും. ഓക്കെ, ഇനി നമുക്കിത് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം കോപ്പർ വയറ്, ഇൻസുലേറ്റഡ് ആയിരിക്കണം ഈ കോപ്പർ വയറ്, അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ചുറ്റിയെടുക്കാം. ആ ചാർട്ട് പേപ്പറിൻ്റെ മുകളിലായിട്ട് ഒരു 40 തുടങ്ങി 50 ടേൺസ് വരെ നമ്മളിതിൽ ചുറ്റിയെടുക്കണം. അതിനുശേഷം അതിൽ ഒരു സൂപ്പർ ഗ്ലൂ വെച്ച് ഒരു 2 ഡ്രോപ്പ് ഇറ്റിച്ച് കൊടുത്താൽ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. ഇനി നമുക്കൊരു കട്ടി കൂടിയ ചെമ്പ് കമ്പിയുടെ പീസ് എടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു കോലിലോ പൈപ്പിലോ ചുറ്റിയെടുത്ത് നമുക്കിനിത് ഒട്ടിച്ചു വെക്കണം. ഇതൊരു സ്പ്രിംഗ് ആയാണ് ശരിക്കും ആക്ട് ചെയ്യുന്നത്. നമ്മുടെ കോയില് മാഗ്നറ്റുമായി ബന്ധം വരാത്ത രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്പ്രിംഗ് വെക്കുന്നത്. അതിനുശേഷം ഒരു കാർഡ്ബോർഡ് ഷീറ്റിൽ ഇതേപോലെ വെട്ടിയെടുക്കുക നമ്മുടെ കോയിലിൻ്റെ ചാർട്ട് കയറാൻ പാകത്തിന്. ഓക്കെ, ഇനി അത് ഉള്ളിലേക്ക് കയറ്റി വെച്ച് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കോയില് നമ്മുടെ സ്പ്രിങ്ങുമായിട്ട് ഗ്ലൂ ചെയ്ത് വെക്കണം. അതിനായിട്ട് നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ആ സ്പ്രിങ് നമുക്ക് ആ കാർഡ്ബോർഡിലേക്ക് നന്നായി ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒട്ടിച്ചു കഴിയുമ്പോൾ ആ കോയിലും മാഗ്നറ്റുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവരുത്, ആ സ്പ്രിങ്ങിലായിരിക്കണം കോയില് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡയഫ്രം സെറ്റ് ചെയ്യാനുള്ള ടൈമായി. അതിനായി ഒരു ചാർട്ട് പീസ് എടുത്തിട്ട് അതിലൊരു സർക്കിൾ കട്ട് ചെയ്തെടുക്കുക. അതിൽ നിന്നും നമുക്കൊരു പീസ് മാറ്റണം. ഓക്കെ, നമുക്കൊരു കോൺ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ നന്നായി ഒട്ടിച്ചു കൊടുത്താൽ ഒരു കോൺ ഷേപ്പായി കിട്ടും. ഇനി ആ കോയിലിൻ്റെ ചാർട്ടിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഡയഫ്രം സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ സ്പീക്കറിൻ്റെ വർക്ക് ഒരുവിധം കംപ്ലീറ്റ് ആയി. ഇനി ഇതിലേക്ക് നമുക്ക് സിഗ്നൽ കൊടുക്കാനായിട്ട് ഈ രണ്ട് കമ്പിയുടെ ഇൻസുലേഷൻ കളയാനായിട്ടൊന്ന് ഹീറ്റ് ചെയ്തു. അതിലേക്ക് നമുക്ക് രണ്ട് വയറുകൾ സോൾഡർ ചെയ്ത് വെക്കാം. ഈ വയറുകൾ വഴിയാണ് നമ്മൾ ഇതിലേക്ക് സൗണ്ടിനായിട്ട് ഇലക്ട്രിക് സിഗ്നലുകൾ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം, ഇത് ടൈറ്റായിട്ട് ഇവിടെ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ രണ്ട് വയർ നമ്മൾ ഇവിടെ ഒട്ടിച്ചു വെച്ചു. ഇനി നമുക്കൊരു ഹെഡ്സെറ്റ് ജാക്കിൽ നിന്ന് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു കേബിൾ എടുത്ത് സ്പീക്കറിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. സ്പീക്കറ് പ്രോപ്പർ വർക്കിംഗ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ അധികം സൗണ്ട് ഉണ്ടാവില്ല, കാരണം നമ്മുടെ ഓഡിയോ ജാക്കിൽ നിന്ന് അധികം പവർഫുൾ ആയിട്ടുള്ള സിഗ്നൽ അല്ല വരുന്നത്. നമ്മളിപ്പോൾ ഒരു ആംബ്ലയിൽ നിന്നാണ് ഇങ്ങനെ കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റീരിയോ എന്നാണെങ്കിൽ നല്ല സൗണ്ട് ലഭിക്കും ഇതിൽ. അപ്പം എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ഇന്ന് ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്ന ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതേപോലുള്ള വീഡിയോസ് ഇനി ലഭിക്കാൻ ഇൻഫോടെക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതിലും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.